മലയാളം നടന്മാരെക്കാൾ കരിഷ്മ കൂടുതൽ തോന്നിയിട്ടുള്ളത് അന്യഭാഷാ നടന്മാർക്കാണ്. അങ്ങനെ തോന്നിട്ടേ ഇല്ല. ഏറ്റവും കൂടുതല് എന്താ പറയാ, ഭയങ്കര സുന്ദരനാണല്ലോ എന്ന് തോന്നിയ നടൻ ഏത് ആരായിരുന്നു? ഹെൻറി കാവിൽ. അല്ല, കൂടെ സേഫ് ആൻസർ. ഫോൺ പാസ്വേഡ് മറ്റൊരാൾക്ക് കൊടുത്ത് പണി കിട്ടിയിട്ടുണ്ട്? ഉണ്ടെങ്കിൽ എനിക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷെ എന്റെ ഫോണിൽ അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ കൊടുക്കാറുണ്ട് എല്ലാവർക്കും. അങ്ങനെ അങ്ങനെ പണിയൊന്നും കിട്ടിയിട്ടൊന്നും ഇല്ല അല്ലെ. ഇന്റർവ്യൂകളിൽ പലപ്പോഴും നുണ പറയാറുണ്ട്. അതിന്റെ അങ്ങനെ ആവശ്യം വരാറില്ല. ഞാനൊരു തുറന്ന പുസ്തകമാണ്. അതുമല്ല, എല്ലാരും എന്നോട് നൈസ് ആയിട്ട് ബിഹേവിയർ ഉള്ളു. അത് ഭാഗ്യം കൊണ്ടാ. അതുകൊണ്ട് അതിന്റെ ആവശ്യം വരാറില്ല. സ്വയം ചിരിക്കുമ്പോഴത്തേക്ക് ഒരു ഭയങ്കര കോൺഫിഡൻസ് വരാറില്ലേ? ഞാൻ എപ്പോഴെങ്കിലും മഡോണയെ കാണുമ്പോ പ്രേമ സിനിമ കണ്ടു കഴിഞ്ഞപ്പോ ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ്. പലരും ക്ലിപ്പ് ഇട്ടിട്ടുണ്ടോ? യെസ്, അതിന്റെ വീഡിയോ ഒക്കെ ഉണ്ട് യൂട്യൂബില്. അതെ, അന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ഇങ്ങനെ ചോദിക്കാൻ പറ്റുമെന്ന്. എന്നാലും ബ്രേക്കപ്പ് കാരണം ഉറങ്ങാതിരുന്ന ദിവസങ്ങൾ ജീവിതത്തിലുണ്ട്? ഇല്ല, ബ്രേക്കപ്പ് ഉണ്ടായിട്ട് ഉറങ്ങാതെ ഇരിക്കേണ്ടി വന്നിട്ട്. അത് ചോദിക്കേ, ഞാൻ പറയൂ. എന്താ ഉറങ്ങാതിരുന്നിട്ടില്ല. പിന്നെ എങ്ങനെ അത് മാനേജ് ചെയ്തേ? ഹലോ, ഞാൻ ഉറങ്ങി. അല്ല, ഉറങ്ങി തന്നെ ഇരുന്ന് ബാത്റൂമിൽ ഇരുന്ന് കരയുക, അല്ലെങ്കിൽ പോവുക, ഇതിൽ എന്താണ് ചെയ്തിട്ടുള്ളത്? നമ്മള് കട്ട് ചെയ്താ കട്ട് ചെയ്തതാ. അതെ, അത്രേ ഉള്ളു. ചില്ലാണ്. യെസ്, അവിടെ വരെ കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ. പ്രായമാകുന്നു എന്ന് ഓർത്ത് ടെൻഷൻ ഉണ്ടാകാറുണ്ട്? മാനേജ് ചെയ്യാറ് തന്നെ പോകും. ടെൻഷൻ അടിച്ചു കഴിയുമ്പോ പൊക്കോളും. ആരോടും പറയാത്ത ചില രഹസ്യങ്ങൾ എനിക്കുണ്ട്. അയ്യോ, ഇല്ല, നെവറാണോ? അങ്ങനെയുള്ള ഒരു രഹസ്യം? അങ്ങനെ ഒരു രഹസ്യം ഇല്ല. ശരിക്കും ശരിക്കും ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇനി ഒരാൾക്ക് മാത്രം അറിയാവുന്ന ചില രഹസ്യങ്ങൾ എനിക്കുണ്ട്. ഒരാൾക്ക് മാത്രമൊന്നും ഇല്ല, പക്ഷെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന ഒരാളുണ്ട്. അമ്മ. ശരിക്കും എല്ലാ രഹസ്യവും കൂടെ അമ്മ എങ്ങനെ താങ്ങുന്നു? അയ്യോ, സത്യം കേട്ടോ, ചില സമയത്തുറക്കും എല്ലാം കൂടെ ഇവിടെ പറയുന്നത്.